പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 2008 ഞാൻ റിട്ടയർ ജോലിയിൽ നിന്ന് റിട്ടയർ. അപ്പോ അത്രയും കാലയളവ് ഇതിനകത്ത് പിന്നെ 82 ജോലി കയറി 1982 ആർവി സംഗീത കോളേജില് കലാമണ്ഡലത്തിൽ 10 പഠനം ഉണ്ടായിരുന്നു. 6 ഡിപ്ലോമ, 2 പോസ്റ്റ് ഡിപ്ലോമ, പിന്നെ 2 കേന്ദ്ര ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൂടുതലുള്ള ഉപരിപഠനം. അത് റിട്ടയറായി പിന്നെ ഇവിടെ ഈ ടൂറിസ്റ്റ് വകുപ്പ് നടത്തുന്ന ഡെയിലി പ്രോഗ്രാം നടത്തുന്ന സെന്ററിലായിരുന്നു ആദ്യമായിട്ട് ജോലി കയറിയത്. അവിടുന്ന് പിന്നെ PSC ഓഫർ ചെയ്ത് അങ്ങനെ 82 ആദ്യം സംഗീത കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ കയറി ജോലി കയറി. എന്തുകൊണ്ടാണ് ഈ കഥകളി സംഗീതം അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, ആ ഒരു ഇഷ്ടം എപ്പോഴും തുടങ്ങി? കഥകളി സംഗീതത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ എൻ്റെ അച്ഛൻ അച്ചപ്പുറ വീട്ടിൽ കുട്ടികൃഷ്ണൻ ആയിരുന്നു പറയും. അച്ഛൻ കുറച്ച് നാടകത്തിൻ്റെ ഒക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞ ആളായിരുന്നു പഴയ സ്റ്റൈലിലോട്ടാ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വൈകുന്നേരം സമയത്ത് ഭക്ഷണത്തിന് മുമ്പേയിട്ട് കുളിയെ കഴിഞ്ഞു വന്നിരുന്ന പഴയ തറവാട് സമ്പ്രദായത്തില് പടിയിലിരുന്ന് ഇങ്ങനെ പാടും പഴയ പഴയ പാട്ടുകള്, നാടകത്തിൻ്റെ ആയിട്ടും എല്ലാ നാടൻ പാട്ടുകളൊക്കെ. അപ്പൊ അതിങ്ങനെ ഞങ്ങളെ കുട്ടികളെ സന്ധ്യകാലത്ത് നാമം ചെല്ലുന്ന സമ്പ്രദായമുണ്ട്. ആ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കേൾക്കും. അങ്ങനെ കേട്ട് കേട്ട് പ്രചോദനം പാട്ടിന് സംഗീതത്തെ പറ്റി. അപ്പൊ സംഗീതത്തിനൊരു ധാരണ താല്പര്യമുണ്ട്, പക്ഷേ അത് പാടി നടക്കാറും പാടാറുമില്ല അങ്ങനെയായിരുന്നു. അപ്പൊ സ്കൂൾ പഠിത്തത്തില് SSLC വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടെന്നുള്ള ആലോചന ഉണ്ടല്ലോ. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കലാമണ്ഡലം എന്ന സ്ഥാപനമുണ്ട്, കലകൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള സമയമാണ് ഇപ്പോ, അതുകൊണ്ട് അവിടെ പോയി പഠിക്കാം എന്ന് പറഞ്ഞ് പാടാന്. കഥകൾ സംഗീതം, കഥകൾ സംഗീതം എല്ലാവർക്കും വേണ്ടി പാടുന്ന പഴയ കൃഷ്ണരാജം മുതലൊക്കെ ഗുരു കുഞ്ചുകുറുപ്പ് വരെ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് കൊച്ചുകുട്ടിയാണ് പഠിക്കുന്ന സമയത്ത് ഒരു തുടങ്ങിയിട്ട് പാടിയിട്ടുണ്ട്. അവിടുന്ന് മുതല് ഗോപിയാശാൻ, വാസുപുഷാരടി, സാധനം കൃഷ്ണൻകുട്ടി എന്ന് വേണ്ട പ്രമുഖന്മാരെ എല്ലാ കലാകാരും ഇന്നത്തെ പുതിയ തലമുറ വരെയുള്ള ആൾക്കാർക്ക് പാടിയിട്ടുണ്ട്. പാടാന് പല പദങ്ങൾ ഇഷ്ടപോലെ പദങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഇപ്പൊ കേൾക്കാം. പാടില്ലേ അജിത സംഗമേതം
ഏറ്റം സുകൃത നേവഹ സുലഭമതനു നിയതം സുജന സംഗമ ഏറ്റം സുകൃത നേവഹ സുലഭമതനു നിയതം പലതിന്നമായി ഞാനും ബലഭദ്രനുജ നിന്നെ പലതിന്നമായി ഞാനും ബലഭദ്രനുജ നിന്നെ നിന്നെ നലമോടു കാണതെന്നു കളിയല്ലേരുജേയുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതിനേ നിലം നിരത വന്ന മൃതുലകമല രുചിരനയന നൃഹരേ നീല നീലതവർണ മൃദുല കമല രുചിരനയന നൃഹരേ. വളരെ നന്ദി വാഷ. സമയക്കുറവ് മൂലമാണ് ഇടയ്ക്ക് കയറി ഇടപെട്ടത്. ഈ കഥകളി കാണുന്നവരിൽ ഈ സംഗീതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലേ, നമുക്ക് കഥ മനസ്സിലാകാനും ഒക്കെ, എങ്ങനെയാണോ അത്? കഥകളി കാണുന്ന ആൾക്കാരില് സംഗീതത്തിൽ കൂടിയാണ് കൂടുതൽ മനസ്സിലാക്കുക. കാരണം മുദ്ര കഴിവ് എല്ലാവർക്കും മനസ്സിലായി പോകണമെന്നില്ല. അപ്പൊ സംഗീതത്തിന്റെ സാഹിത്യം പാട്ട് കൂടെ മനസ്സിലാവുന്നതാണ്. അപ്പൊ അത് ഓരോ വലിയ പാടുമ്പോൾ മുദ്ര കാണിക്കുമ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഞാൻ മനസ്സിലാവുള്ളൂ. അപ്പൊ സംഗീതത്തിൽ കൂടിയാണ് കൂടുതൽ ആൾക്കാർ ഇതിനെ ആസ്വദിക്കുന്നത്. അപ്പൊ നല്ല നല്ല പദങ്ങള്, നല്ല നല്ല പദത്തെ കേൾക്കാൻ ഇമ്പമുള്ള പദങ്ങള്, അതിൽ കൂടുതൽ ഭക്തിരസങ്ങൾ ഉണ്ടായിരിക്കാം, കരുണരസം ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള പദങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇട്ടാക്കുക. അപ്പൊ ഒരു പിന്നെ ഓരോ രാഗങ്ങൾക്കും രണ്ടു മൂന്ന് ഭാവത്തിൽ ഇത് പാടാൻ പറ്റും. അപ്പൊ അങ്ങനെ പാടുമ്പോൾ എല്ലാം സമ്യക്കാവുന്ന ഗീതമാല സംഗീതം എന്ന് പറയും. അപ്പൊ എല്ലാം ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നേ സംഗീതമുള്ളൂ, അല്ലാതെ എല്ലാത്തിനും സംഗീതമില്ല. അപ്പൊ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളെ ഇപ്പൊ ഒരു രാഗത്തിൽ മൂന്ന് ഭാവത്തിൽ പാടുമ്പോൾ ഭക്തിരസം കാണാം, കരുണരസം കാണാം, വീരരസം കാണാം, ലൗദ്യരസം കാണാം, മൂന്നാല് ഭാവത്തിൽ പാടാൻ പറ്റും. അപ്പൊ അതിൽ കേൾക്കാൻ ആൾക്കാർ ഇഷ്ടം ഉണ്ടാവുക, കുറച്ച് ഭക്തിരസമായിട്ടോ അല്ലെങ്കിൽ കരുണരസമായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഈ ധൃതിയെ വെച്ച ലൗദ്യരസപ്രധാനമായിട്ടുള്ള ആൾക്കാർ കേൾക്കാൻ വലിയ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. അതാണ് അപ്പൊ ആ കുറച്ച് സാവധാനത്തിലുള്ള സംഗീതത്തിന്റെ അങ്ങനെയുള്ള ഇന്നിപ്പോ പുതിയ തലമുറയ്ക്ക് എല്ലാം സിനിമാ ഗാനങ്ങളും ലളിത ഗാനങ്ങളുള്ള, അപ്പൊ അതിൽ നിന്നും കുറെയൊക്കെ സ്വാംശീകരിച്ച് ഈ കഥകളി പദങ്ങൾക്ക് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ആസ്വദിക്കാൻ ഒരു കഴിവ് ഉണ്ടാവുന്നുണ്ട്. പഴയ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഒരാളെന്നെ ഒറ്റയ്ക്ക് നിന്ന് പാടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് വെട്ടത്തെ നാട്ടുരാജാവ് എന്നുള്ള പറഞ്ഞ ആൾക്കാരാണ് ഇതിന് സംഗതി വേണം, രണ്ടാം പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ. സ്റ്റേജ് നിയന്ത്രിക്കുന്ന ഏറെക്കുറെ അദ്ദേഹമാണ്. കാരണം എത്ര ടൈം കഴിയണം എന്നൊക്കെ ധാരണ വരുമ്പോ അദ്ദേഹം അതിന് മാനസികമായിട്ട് അതിനെ വെട്ടിച്ചുരുക്കും. അപ്പോ ചെയ്യുന്നല്ല, അതെല്ലാം അറിയുന്ന ആൾക്കാരെ കൊണ്ട് ആ സമയത്ത് അതിനെ പറ്റി ചുരുക്കാൻ പറ്റും. മറ്റു പാർട്ടിക്കാരിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ബുദ്ധിമുട്ട് ചെയ്യുന്നു തോന്നുന്നു. കാരണം കൂടുതൽ സമയം അതും എങ്ങനെ നിന്നിട്ട് കൂടുതൽ സമയം പാടുക, അത് എങ്ങനെയാണ്, അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നത്? കൂടുതൽ സമയം എടുത്തിട്ടാണ് പാടണ്ടേ, കൂടുതൽ സമയം എടുത്ത് പാടണം, കൂടുതൽ സമയം എടുത്ത് പാടുന്നത്. അല്ല, അതെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? കുറച്ച് ഒരുപാട് സമയം ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ടോ പാടുമ്പോ? ഇപ്പൊ ഒരു കഥയ്ക്ക് ഇത്ര ടൈം വേണമെന്നുണ്ടാവും.
അപ്പൊ അതിലിപ്പോ നമുക്കൊരു രംഗത്ത് ഒരാളെ പ്രത്യേകം കാണുക അല്ലെങ്കിൽ ഇത്ര ടൈമേ ഉള്ളൂ എന്നൊക്കെ വരുമല്ലോ. അപ്പൊ അതിന് വെച്ച് ചുരുക്കുക എന്നുള്ളൊരാണത്തുള്ളത്. അത് ആ കഥകളെ മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ 3 മണിക്കൂർ 4 മണിക്കൂറുള്ള കഥയൊക്കെ ക്രോഡീകരിച്ച് ആ വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കഥകളി സംഗീതം പഠിക്കാൻ ഒരുപാട് പേര് രംഗത്ത് വരാറുണ്ടോ? ഈ കാലഘട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോ മുക്കിലും മൂലയിലും കഥകളി പരന്നു കിടക്കുക. എല്ലാ ദിക്കിലും ഫോറിനടക്കം കഥകളി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട്. നമ്മുടെ ഇവിടുന്ന് കണ്ടി കലകളുള്ള കളർഫുള്ളായിട്ടുള്ള ഈ സമുദായത്തെ ഫോറിനേഴ്സൊക്കെ ഭയങ്കര ആകർഷണീയമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുന്നെല്ലാം പിടിച്ച് അവര് തന്നെ കൊണ്ടുപോയിട്ട് ഗുരുനാഥന്മാരെ വെച്ച് അവിടെ പഠിപ്പിക്കൽ വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് വളരെ പ്രചാരത്തിലാണ് ഇങ്ങനെയും കൂടെയാണ്. അപ്പൊ ഈ എല്ലാ ദിക്കിലും ടൂറിസ്റ്റുകൾക്കുള്ള പരിപാടികള് എല്ലാ അങ്ങനെയൊക്കെ പ്രസ്ഥാനം ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞ ഓരോരുത്തരും ഓരോ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജോലി വിട്ടതിന് ശേഷം ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാന് പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. കോളേജ് തിരിട്ട് കഴിഞ്ഞ് പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പുറം പരിപാടിക്ക് പോകുന്നുണ്ട് ആണെങ്കിലും. മാഷ് ഇപ്പൊ സൂചിപ്പിച്ചു ഇതിന് വലിയ പ്രചാരം, ഇപ്പൊ ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ പ്രചാരം കിട്ടുന്നുണ്ട്. സമസ്ത മേഖലയിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ വിദേശത്ത് പോലും വലിയ രീതിയിൽ ഇതിന് ഒരു സ്വീകരണം കിട്ടുന്നു. അപ്പൊ അത്തരത്തിൽ വ്യാപകമാകുന്നു, വലിയ സ്വീകരണം കിട്ടുന്നു. ഈ ആദ്യ കാലഘട്ടത്തിലെ പോലെ തന്നെ ഇതിന്റെ എല്ലാ തനിമയോടും കൂടി തന്നെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തന്നെയാണോ ഇപ്പോൾ ഇത് വ്യാപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ കാലം അല്ല, ഇതിന് ഒരു ചിട്ടയുണ്ടല്ലോ, എപ്പോഴും അത് പാലിച്ചു തന്നെയാണോ ഇത്? അതെ അതെ, ചിട്ടകളെ മുഴുവൻ പാലിക്കാൻ പറ്റില്ല. കാരണം കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ പഴയ സ്റ്റൈലിൽ തന്നെ അത് മുഴുവൻ കൊണ്ടുനടത്താൻ പറ്റില്ല. മുമ്പെയൊക്കെ ഇപ്പൊ വെളുക്കുന്നവരെടുക്കുന്ന ഒരു കഥ ഉണ്ടായിരുന്നു. കാരണം കഥാകൃത്തി എഴുതിയിരിക്കുന്ന ഒരു കഥ ഒരു ദിവസം മുഴുവൻ കളിക്കാൻ, ഒരു നൈറ്റ് മുഴുവൻ കളിക്കാം. അപ്പൊ ആ പഴയ ചിട്ടക്കൂടെ ഇപ്പൊ പോവാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മ എല്ലാവർക്കും ഒരു 3 മണിക്കൂർ മാക്സിമം 3 മണിക്കൂർ ഉള്ള പ്രോഗ്രാമിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതിനെ നിജപ്പെടുത്തിക്കൊണ്ട് കഥകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റും. കാരണം ആസ്വാദന ശേഷി കുറഞ്ഞിരിക്കും ആൾക്കാർ. കാരണം അത്ര ടൈമുകളില്ല, എല്ലാവർക്കും നാളെ ജോലി ജോലി എന്നുള്ള സമ്പ്രദായം വരും. അപ്പൊ പഴയ ചിട്ടകളിൽ കൂടെ ഇപ്പൊ നടക്കാൻ പറ്റില്ല. എന്നാൽ അതിന്റെ സാധ്യം പിന്നെ സത്ത് മുഴുവൻ കളയാതെ ഏറെക്കുറെയൊക്കെ അങ്ങനെ പരിപാലിക്കണം. അതിനല്ലേ കഥകളിയും മറ്റുള്ളവരുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് എപ്പോഴും ചെയ്തു പോയിട്ടുണ്ട്. ടൈം കുറച്ചും കൊണ്ട് എന്തായാലും നമ്മുടെ സമയം കഴിയുന്നു. വളരെ നന്ദി ഇവിടെ സംഗീത സാന്ത്രമാരെ എപ്പിസോഡ് ആക്കി മാറ്റി. മാഷെ വളരെയധികം നന്ദി. എന്തായാലും മോർണിംഗ് റിപ്പോർട്ടറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും.